നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. ഉയർന്ന വൈദ്യുത ബില്ലുമായി ബന്ധപ്പെട്ട പരാതിയിൽ കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച KSEB. ഉപഭോക്താക്കളിൽ നിന്ന് അമിത തുക ഈടാക്കിയിട്ടില്ലെന്നും ഉപയോഗിച്ച വൈദ്യുതിക്കുള്ള ബില്ലാണ് നൽകിയതെന്നും ഹൈക്കോടതിയിൽ KSEBയുടെ വിശദീകരണം. ലോക്ക്ഡൌൺ മുഖാന്തരം കൃത്യസമയത്ത് മീറ്റർ റീഡിംഗ് എടുക്കുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ മുൻ ബില്ലുകളുടെ ശരാശരി കണക്കാക്കി ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രതിമാസ ബില്ല് നൽകുന്നത് പ്രായോഗികവുമല്ല. കഴിഞ്ഞ ബില്ലിലെ 70% തുക ഈ മാസം ഉപഭോക്താക്കൾ അടച്ചാൽ മതിയാകും. ബാക്കി തുക കൂടിയാലും കുറഞ്ഞാലും അടുത്ത ബില്ലിൽ ക്രമീകരിക്കും. ദ്വൈമാസ ബില്ലിംഗ് മാറ്റുവാൻ സാധ്യമല്ല. ഈ രീതി 30 വർഷമായി തുടരുന്നതാണ്. റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരമുണ്ട്. പ്രതിമാസ ബില്ലിംഗ് നടപ്പാക്കിയാൽ കൂടുതൽ ജീവനക്കാർ വേണ്ടിവരുമെന്നും ഇത് ബോർഡിന്റെ ചെലവ് കൂട്ടുമെന്നും ഉപഭോക്താക്കൾക്ക് തന്നെ ബുദ്ധിമുട്ടാകുമെന്നും ബോർഡ് വിശദീകരിച്ചു. 4 മാസത്തെ ബില്ല് ഒരുമിച്ച് തയ്യാറാക്കിയതിൽ KSEBയ്ക്ക് പിഴവ് പറ്റിയിട്ടുണ്ടെന്നും അധിക ബില്ല് നൽകാത്തതിന്റെ പേരിൽ ആരുടെയും വൈദ്യുത കണക്ഷൻ കട്ട് ചെയ്യരുതെന്നും KSEBയ്ക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹർജിക്കാരുടെ വാദം അടിസ്ഥാനരഹിതമാണെന്നും KSEB കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഹർജിക്കാരുടെ വൈദ്യുതി ഉപഭോഗ വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടായിരുന്നു വൈദ്യുതി ബോർഡ് വിശദീകരണം നൽകിയതും. പ്രതിമാസ ബില്ലിംഗ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലെത്തിയ പൊതു താൽപര്യ ഹർജിയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി KSEBയോട് വിശദീകരണം തേടിയിരുന്നു. ഇതിനു മറുപടിയായാണ് KSEB കോടതിയിൽ എത്തിയതും. 2 മാസം കൂടുമ്പോൾ വൈദ്യുതി റീഡിംഗ് എടുത്തുള്ള ബില്ലിംഗ് രീതി അനധികൃതമാണെന്ന് ആരോപിച്ച സാമൂഹിക പ്രവർത്തകനായ MC വിജയകുമാറാണ് കോടതിയെ സമീപിച്ചിരുന്നത്. ഇത്തവണ ബില്ല് നൽകിയത് 76 ദിവസം കഴിഞ്ഞാണ്. അതുകൊണ്ടാണ് ബിൽ തുക വർദ്ധിച്ചതെന്നും ബില്ല് കണക്കാക്കുന്നതിന് KSEB ഉപയോഗിക്കുന്ന ഫോർമുല ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചതല്ലെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗ നിരക്കാണ് ഉണ്ടായിരുന്നത്. ഇതുമൂലം തന്നെയാണ് ബിൽ തുക ഉയർന്നതും. 3 തവണയായി ബില്ല് അടയ്ക്കുവാനുള്ള സംവിധാനവും KSEB ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിനു പുറമെ മലയാളത്തിലും ബില്ല് നൽകുവാനാണ് KSEBയുടെ തീരുമാനം. 3 മാസത്തിനകം ഇത് നടപ്പിലാക്കും. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ബില്ലിലെ സാങ്കേതിക പദങ്ങൾ പൂർണ്ണമായി ലളിതവൽക്കരിക്കുമെന്നും KSEB അറിയിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാലത്തെ വൈദ്യുത ബിൽ തുകയുടെ പേരിൽ KSEBയ്ക്ക് ടോൾ ഫ്രീ നമ്പറിലും സെക്ഷൻ ഓഫീസുകളിലുമായി ലഭിച്ചത് ഏകദേശം 100,000 പരാതികളായിരുന്നു. KSEB ചെയർമാന്റെ വാട്സപ്പിൽ ഉൾപ്പെടെയാണ് ദിനം പ്രതി പരാതികൾ ലഭിച്ചിരുന്നത്. പരാതികൾക്കെല്ലാം ഉടൻ തീരുമാനം ഉണ്ടാക്കുമെന്ന് KSEB ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.